മലയാറ്റൂർ ഡിവിഷനിലെ ആനനായാട്ട് വനംവകുപ്പിനെ ഒന്നടങ്കം വേട്ടയാടുന്ന സാഹചര്യത്തിലാണ് കാടടച്ചുള്ള അന്വേഷണവുമായി വനംവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. മുൻകാല നായാട്ടുകാരെയും ആനക്കൊമ്പ് കടത്തുകാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പിടിയിലായവരുടെ പേരുകൾ പോലും അതീവ രഹസ്യമായി സൂക്ഷിച്ചാണ് നടപടികൾ. അതിനിടെ കസ്റ്റഡിയിലെടുത്തവരിൽ ചിലരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും വകുപ്പിന് തലവേദനയാകുന്നു. DYFI വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗം അജിത് ശങ്കറും പിടിയിലായവരുടെ കൂടെയുണ്ട്. വഞ്ചൂരിലെ കോൺഗ്രസ് നേതാവ് പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. മറ്റു ചിലരെയും കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി നീക്കമുള്ളതായും ആരോപണമുണ്ട്. ഗുണ്ടാ നേതാവ് ബ്രൈറ്റ് അജിയുമായി നിരന്തര സമ്പർക്കം നടത്തിയ അജിത്തിന് കൃത്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. ബാലരാമപുരം, ചാക്ക, പേട്ട എന്നിവിടങ്ങളിലെ കരകൗശല നിർമ്മാണ കേന്ദ്രങ്ങളിലൂടെയാണ് ആനക്കൊമ്പ് ശില്പരൂപത്തിൽ പുറത്തേക്ക് പോയതെന്നാണ് കരുതുന്നത്. കോയമ്പത്തൂർ, കൊൽക്കത്ത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. രാജ്യത്തെ പ്രധാന കൊമ്പ് കടത്തുകാരിലൊരാളായ തങ്കച്ചി എന്ന സിന്ധുവിന്റെ കേരളത്തിലെ ഏജന്റുമാർ മുട്ടത്തറ, ചാക്ക മേഖലകളിൽ ഉള്ളതായും വിവരങ്ങളുണ്ട്. ഇവരും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം.